അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കുനാഫട ഡോ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്, അരക്കപ്പ് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അത് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തേക്കണത്, പിന്നെ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം, കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിച്ച് കൊടുക്കാം, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മൈദ എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കണതിന് അതിൽ നിങ്ങൾക്കൊരു കുപ്പിയിൽ മൂടി തുളച്ചിട്ട് ഒരു മുട്ട് സൂചി വെച്ച്, അധികം വലിയ തുള വരരുത്, മുട്ട് സൂചി വെച്ച് ഒന്ന് തുളച്ചിട്ട് അങ്ങനെയും ആക്കിയെടുക്കാം. ഞാനൊരു പാത്രവും ഒരു ടർക്കിയും എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്, മീഡിയത്തിലേക്ക് വെച്ചൊക്കെയാണ് ഞാൻ. നമുക്ക് ഇതിൻ്റെ തുമ്പൊന്ന് നേരിയതായിട്ട് വെട്ടിക്കൊടുക്കാം. നമുക്ക് ഈ പാനിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ആയിട്ടുണ്ട്, ഇങ്ങനെ പൊട്ടി വരണുണ്ട് മുകളിലേക്ക്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ റെഡിയാക്കിയെടുക്കാം. പതുക്കെ പതുക്കെ ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ടർക്കി കൊണ്ട് നമുക്ക് ഇത് മൂടി വെക്കാം. ഇതുപോലെ നമുക്കിങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മളെല്ലാം ഇങ്ങനെ ചിറ്റി കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ വെച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ഇതുപോലെ എടുക്കാം. നമ്മളിത് ഇങ്ങനെ ചിറ്റി കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ, ഞാനിപ്പോൾ ഒരു കർച്ചീഫ് എടുത്തിട്ടുണ്ട്, അത് വെച്ചിങ്ങനെ തൂത്തെടുക്കുക. ഒന്നിങ്ങനെ പൊട്ടി മേളിലേക്ക് വരണ ആ ഒരു സമയമാകുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പം ഇങ്ങനെ തൂത്തെടുത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കർച്ചീഫ് എടുത്തിട്ടുണ്ട്, അത് വെച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ എല്ലാം ഇനി ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് ഇത് ടർക്കി വെച്ച് മൂടി വെക്കണം. 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കൈ വഴങ്ങിയിട്ട് വേഗം വേഗം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് റെഡിയായി വരുമ്പോൾ ഇതിന് അധികം ചൂടൊന്നും ഉണ്ടാവില്ല, നമുക്കിങ്ങനെ കൈ കൊണ്ട് പൊക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുനാഫയുടെ ഡോ ഞാനിവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. കുനാഫ ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തെടുത്തിട്ട് റെഡിയാക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും.